ശരിയാക്കിയ ആവശ്യമാണ്, ക്രെഡിറ്റ് മൊത്തമായിരിക്കും. അതങ്ങനെ ഓണായി. യെസ് ഗൈസ്, ഓണായിട്ടുണ്ട്. എല്ലാം ലൈവാണ് കേട്ടോ. ഓണാവുന്നില്ല. ഏറ്റവും കുറഞ്ഞ പൈസയിൽ 2000 രൂപയ്ക്കാണ് ഇതിന്റെ വന്നതെങ്കിൽ, പക്ഷെ ഇത് ഓണാവുന്നില്ല. എന്ത് കാരണമുണ്ട് ഓണാവുന്നില്ല എന്ന് ഞാൻ കുറഞ്ഞ. ഗൈസ്, ഞാൻ എന്താ വീണ്ടും വന്നിരിക്കുകയാണ് ഒരു കിഡിലൻ വീഡിയോയുമായി, ഒരു കിഡിലൻ ഓഫറുമായിട്ട്. ഓഫറാണോ ഇല്ലയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാര്യം വെച്ചാൽ എനിക്കിപ്പോൾ വന്നതേ ഉള്ളൂ. വന്നപ്പോൾ തന്നെ ഒരു V15 Pro ആണ്. V15 Pro, വിവോയുടെ V15 Pro. നല്ലൊരു ക്വാളിറ്റി, നല്ല ഡിസ്പ്ലേ, പോപ്പപ്പ് ക്യാമറയൊക്കെ വരുന്ന സെറ്റാണ്. സാധനം എൻ്റെ കിട്ടിയപ്പോൾ ഓണാവുന്നില്ല. ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ 2000 രൂപയ്ക്കാണ് ഇതിൻ്റെ വന്നതെങ്കിലും, പക്ഷേ ഇത് ഓണാവുന്നില്ല. എന്ത് കാരണം കൊണ്ട് ഓണാവുന്നില്ല എന്ന് ഞാൻ കുറേ നേരമായിട്ട് നോക്കിയപ്പോഴത്തേക്കും ഡിസ്പ്ലേയുടെ അകം വന്ന് പൊട്ടലുണ്ട്. നല്ലൊരു എറിഞ്ഞ് പൊട്ടിയിട്ടുണ്ട്. കാണുന്നുണ്ടോ, അകത്താണ് പൊട്ടിയിരിക്കുന്നത്. പുറത്ത് രണ്ടു മൂന്ന് ലൈൻ പോകുന്ന കണ്ടില്ല. ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന്. ഡിസ്പ്ലേയുടെ അകമാണ് പൊട്ടിയിരിക്കുന്നത്. പുറം നല്ല ക്ലിയറായിട്ട് മുട്ടായിട്ടിരിപ്പുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ കയ്യിൽ വേറെ സ്പെയർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു വിജയമാണ് ഞാൻ കണ്ടത്. എൻ്റെ കയ്യിൽ വേറൊരു സ്പെയർ ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ അടുത്ത് ഇതിൻ്റെ സ്പെയറൊക്കെ എടുത്ത് ഡിസ്പ്ലേ എൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനെ അങ്ങനെ ചേഞ്ച് ചെയ്ത് ഇട്ട് നോക്കി. ഇതാ ചാർജ് കയറുന്നുണ്ട്. ഞാനിപ്പോൾ വീഡിയോ ചെയ്യാൻ കാരണം തന്നെ, ഇനി ഇദ്ദേഹം കൊണ്ടുവന്നിട്ട് പറയുന്നതാ നിൻ്റെ സെറ്റ്, ഞാൻ തന്ന സെറ്റ് നീ എന്താണ് അങ്ങനെ കൊടുത്തിട്ട് ഓണായി കിട്ടിയിട്ട് നമ്മൾ എനിക്ക് അതിനുള്ള പൈസ ഒന്നും തന്നില്ലല്ലോ, 2000 രൂപ എന്നെ പറ്റിച്ചോ എന്നൊക്കെ പറഞ്ഞറിയും. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റായിട്ട് ചെയ്യണത്. ഇതാ ഇതാണ് കൊണ്ടുവന്ന സെറ്റ്. അതിൻ്റെ ഡിസ്പ്ലേ കറക്റ്റ് ലൈനൊക്കെ ഞാൻ കാണിച്ച് തന്നിട്ടുണ്ട്. ഇതാണ്ട് എൻ്റെ ഉള്ളൊരു ബ്ലൂ ആണ്, കണ്ടില്ലേ, ബ്ലൂ ആണ് എൻ്റെ ഉള്ളത്. ഞാൻ അതും കറക്റ്റായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ഇതും സെയിം തന്നെയാണ്, രണ്ടും V15 Pro ഡിസ്പ്ലേയിൽ ഫിംഗറൊക്കെ വരുന്നതാണ്. ഇനിയും ഇത് ഓണായി കണ്ടാലേ ഇതിൻ്റെ അവസ്ഥ എന്താണ്, ഫിംഗറൊക്കെ വർക്കാവോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഓണാവുന്നില്ല അല്ലേ. ആ ഓണായി. യെസ് ഗൈസ്, ദാ ഓണായിട്ടുണ്ട്. എല്ലാം ലൈവാണ് കേട്ടോ. അതൊക്കെ അപ്പ എടുത്തിട്ട് ഓണായി കണ്ടപ്പോൾ നമുക്ക് വീണ്ടും ഒരു സന്തോഷം. നിനക്ക് എന്താ ഒരു സന്തോഷമൊന്നും ഇല്ലാത്തത്? ഇനി അവർ വിചാരിക്കും ഞാൻ ഉടായ്പ വീഡിയോ ചെയ്യണം, നിന്റെ നിപ്പ് കണ്ടാത്തോന്നു. ഇല്ല ഗൈസ്, അങ്ങനെ ചിന്തിക്കില്ല. അതാണ് ഞാൻ നോക്കി, അവനക്ക് അവൻ ഒന്ന് കണ്ടതും ഇല്ല, കേട്ടതും ഇല്ല. ഒരുമാതിരി ആളെ പോലെ ശരിയാക്കിയത് അവനാണ്, ക്രെഡിറ്റ് മൊത്തം ആയിരിക്കും. അതങ്ങനെ ആളല്ലോ നാടൻ, അവനാണെങ്കിലും കയ്യടി മൊത്തം ആയിരിക്കും അറിയണം. അപ്പോൾ എനിക്കിത് റെഡിയായി കണ്ടപ്പോൾ ഒരു സന്തോഷമുണ്ട്. പിന്നെ ഇത് റെഡിയായി പക്കയായിട്ട് നമ്മളൊരു വ്യൂവേഴ്സിന് ഒരു വിലയിട്ട് കൊടുക്കും. നോക്കട്ടെ, ഇപ്പോൾ ആൾ വരാണ്ട്, ഇതിൻ്റെ ആൾ വന്നിട്ടില്ല. ഇനി ആൾ നേരിട്ട് കാണാൻ വേണ്ടി വീഡിയോ ഒക്കെ ചെയ്തിട്ട് അയാൾ വരുമ്പോൾ നമ്മൾ സംസാരിച്ചിട്ട് നല്ലൊരു ക്വാളിറ്റിയിൽ അടിപൊളി സാധനം അടിപൊളിയായിട്ടുണ്ട്. എൻ്റെ ഉള്ള ഡിസ്പ്ലേയാണ് കേട്ടോ, ഇത് ഡിസ്പ്ലേ മാത്രമേ എൻ്റെ ഉള്ളൂ. മറ്റ് സാധനങ്ങളൊക്കെ ഞാൻ അദ്ദേഹത്തിൻ്റെ എടുത്തിട്ടിരിക്കുകയാണ്. സാധനം കൊള്ളാം. എൻ്റെ ഇരുന്ന ബോർഡ് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഇനി ഇതാണ് ചെക്ക് ചെയ്യട്ടെ. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് മറ്റു വീഡിയോ ചെയ്യാൻ കാണാം. രാവിലെ വന്നതേ ഉള്ളൂ ഇതൊക്കെ. ഇപ്പോൾ നോക്കട്ടെ, ചെക്ക് പണി നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ, കണ്ടില്ലേ, പൊളിച്ച് വാരി വെച്ചേക്കുന്നല്ല. അപ്പോൾ നെക്സ്റ്റ് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. വേറെ ഒന്നും വിചാരിക്കില്ലട്ടോ. എൻ്റെ ചാനൽ, എൻ്റെ ഈ ചാനൽ അദ്ദേഹം തന്നെ എൻ്റെ ഷോപ്പിൽ വരുന്ന സ്മാർട്ട് ഫോൺ അപ്പോൾ ഞാൻ നിങ്ങളെ മുന്നിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണം. നമുക്ക് നെക്സ്റ്റ് ഞാൻ മറ്റൊരു വീഡിയോ വീണ്ടും വരും.